ദാഹജലം തേടും വേഴാമ്പലിനെ പോലെ ശാന്തിയും സമാധാനവും തേടി അലയുന്ന സമൂഹത്തിന് മുന്നിൽ ഹസനിയ ദവാസൽ മോറൽ കൺസോർഷ്യം വാർഷിക സെഷൻ അവതരിപ്പിക്കുന്ന ശാന്തിയുടെ മന്ത്രഗീതം ധന്യം ഈ ജീവിതം. ധന്യം ഈ ജീവിതം. പാലക്കാട് ടൗണിൽ നിന്നും ഒറ്റപ്പാലം റൂട്ടിൽ 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മഹത്തായ സ്ഥാപനമാണ് ജാമിഅ ഹസനിയ. വിദ്യാർത്ഥികൾ മത ഭൗതിക രംഗങ്ങളിൽ വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നു. ഇതര സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സ്ഥാപനത്തിലെ പഠിതാക്കളാണ്. ഈ സ്ഥാപനത്തിന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സെല്ലാണ് ഹസനിയ ദാവാ സെൽ. ഈ സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ പാലക്കാടിൻ്റെ കിഴക്കനോരം പ്രദേശങ്ങളിൽ 50 മഹല്ലുകളിൽ ദീനി പുരോഗതിക്ക് ആവശ്യമായ പള്ളി മദ്രസ നിർമ്മാണത്തിലും അതുപോലെ മറ്റു ജീവകാരുണ്യ പ്രവർത്തനത്തിലുമായി 3 വർഷം പിന്നിടുകയാണ്. അതിൻ്റെ ഭാഗമായി ഹസനിയ ദാവാസിൽ സംഘടിപ്പിക്കുന്ന പാലക്കാട് ടൗൺ കേന്ദ്രീകരിച്ച് അഭ്യസ്ത വിദ്യർക്കായി തുടങ്ങിയ മോറൽ കൺസോർട്ടിയത്തിൻ്റെ വാർഷിക സെഷനിലാണ് നാം ഇപ്പോൾ ഉള്ളത്. മഹത്തായ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കുവൈറ്റ് SOS കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ശുക്കൂർ മൗലവി അവറുകളാണ്. അദ്ദേഹത്തിന് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമ്മോട് സംസാരിക്കുന്ന ബഹുമാന്യനായ വഫ സാർ, അതുപോലെ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ മറ്റു മാന്യ ശ്രോതാക്കൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശുക്കൂർ മൗലവിയെ ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ വ്യക്തിത്വത്തിന് ക്ഷതമേൽക്കാതെ നമ്മുടെ സാംസ്കാരികമായ പൈതൃക വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ മാനസിക വികാനം ഒരിത്തിരി താഴെയാണ് എന്ന് സലാം മടക്കുന്നത് കേട്ടപ്പോൾ തോന്നുക. ആ വികാനം ഒന്ന് ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് ഉയർത്താൻ സമയം വേണ്ടതില്ല. ഒരു തീരുമാനമെടുത്താൽ മതി. അതിലെ ടെസ്റ്റ് എന്ന നിലക്ക് ഞാൻ രണ്ടാമതൊരു സലാം പറയുകയാണ്, നിങ്ങൾ വോൾട്ടേജ് എവിടെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി. അതിൻ്റെ വോൾട്ടേജിൻ്റെ വിധാനമനുസരിച്ച് ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതും ആണ്. അസ്സലാമു അലൈക്കും. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ വോൾട്ടേജ് ലെവൽ മെച്ചമാണ് എന്നാണ് ബോധ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം ഞാൻ ഓർത്താൻ ആഗ്രഹിക്കുന്നത്, ഈ ക്ലാസ് ലെക്ചർ മെത്തേഡിൽ നീങ്ങുന്നതായിരിക്കില്ല. ഇത് ഇന്ററാക്റ്റീവായിരിക്കും, അഥവാ കൂടുതൽ സജീവമാകുന്ന ട്രെയിനിങ് മെത്തോഡോളജിയിലൂടെ ആയിരിക്കും ഇത് നടക്കുന്നത് എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുന്നു. പഠിക്കണമെന്നുണ്ടെങ്കിൽ അരിക്കബേൺ എന്ന സൈക്കോളജിസ്റ്റ് ട്രാൻസ്ലേഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര ശാഖയുണ്ട്. ഓരോ രക്ഷിതാവും ഓരോ അധ്യാപകനും ഓരോ സാമൂഹ്യ ജീവിയും നിർബന്ധമായി പഠിക്കേണ്ടതാണ് എന്ന് ഞങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യാറുള്ള ട്രാൻസ്ലേഷൻ അനാലിസിസ് TA എന്ന സൈക്കോളജിയിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ എല്ലാവരുടെ ഉള്ളിലും 3 ആളുകളുണ്ട് എന്നാണ്. PAC എന്നാണ് അറിയപ്പെടുന്നത്, പേരന്റ്, അഡൽട്ട് ആൻഡ് ചൈൽഡ്. പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളാകാൻ തയ്യാറായേ പറ്റൂ. വലിയ ആളുകൾ പഠിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വലിയവനായി എന്ന മർക്കട മുഷ്ടിയിൽ മസിൽ പിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. വലിയ ആളുകൾക്ക് പഠിക്കാൻ കഴിയാത്തത് എന്ന ലളിതമായ മനഃശാസ്ത്ര തത്വം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന്
ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ ക്ലാസ് കഴിയുന്നതുവരെ ഈ സദസ്സിലെ എല്ലാവരെയും കുട്ടികളായി തരം താഴ്ത്തുകയാണ്. വലിയവൻ എന്നതിനെ നമ്മൾ ഉപയോഗിക്കുന്ന അറബി വാക്കെന്താണ്? കബീർ എന്നാണ്. വലിയവൻ എന്നതിന് അറബി വാക്കാണ് കബീർ. കബീർ ആകുമ്പം കിബിർ വരും. ഈ കബീർ ആകുന്നതിന്റെ കൂടെ കിബിർ എന്ന് പറയുന്ന അഹങ്കാരം നമ്മളിൽ വരുന്നത് കൊണ്ടാണ് വലിയ ആളുകൾക്ക് പഠിക്കാൻ കഴിയാതെ പോകുന്നത്. പലരും ഓർത്തു നോക്കുക, മദ്രസയിൽ നിന്ന് വിട്ടതിന് ശേഷം എത്ര നമ്മൾ മനഃപാഠം പഠിച്ചിട്ടുണ്ട് എന്നൊരു പരിശോധന നടത്തിയാൽ അന്ന് മദ്രസയിൽ നിന്ന് പഠിച്ചത് മറക്കാൻ നോക്കി എന്നല്ലാതെ പുതുതായി പലരും മനഃപാഠം പഠിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പലരും പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. കാരണം സദസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ചോദ്യത്തിന് നിങ്ങൾ ആ വിവരമോ വിവരക്കേടോ നിങ്ങൾക്ക് വിളിച്ച് പറയാം. രണ്ടാമത്തെ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. ഏതാണത്? വിവരക്കേട്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു, നമ്മൾ എല്ലാവരെ തലയിലും വിവരക്കേടുണ്ട് എന്ന വിവരം ഉണ്ടാകുന്നത് നല്ലതാണ്. നമുക്കൊക്കെ ഉള്ള ധാരണ എന്താണ്? എന്റെ തലയിലുള്ളത് വിവരം ആണ് എന്ന തോന്നലാണ്. വിവരം മാത്രമല്ല, ഒരുപാട് വിവരക്കേടുകൾ നമ്മുടെ തലയിലുണ്ട് എന്ന വിവരം നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. അപ്പൊ ഇതിൽ ഇന്ററാക്ഷനിൽ ചിലപ്പോൾ കൈപൊക്കാൻ ആവശ്യപ്പെടും, ചിലപ്പോൾ കണ്ണടക്കാൻ ആവശ്യപ്പെടും. ഇതൊക്കെ വരാൻ പോകുന്നതാണ്. അപ്പൊ അതിനൊക്കെ നിങ്ങൾ സഹകരിക്കണം. ക്ലാസ് ആ രീതിയിൽ ഇന്ററാക്റ്റീവായി പോകാനതൊക്കെ ആവശ്യമാണ് എന്ന് ആമുഖമായി ഞാൻ ഉണർത്തുകയാണ്. ഇനി ഞാൻ അതിലെ ആദ്യം ക്ലാസ് തുടങ്ങുന്നത് തന്നെ ഒരു ലഘുവായ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഈ ലോകത്ത് മനുഷ്യർ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? മനുഷ്യർ എന്നാണ് എന്റെ ചോദ്യം, മുസ്ലിം എന്നല്ല. എന്തൊക്കെയാണ് പറഞ്ഞത്? വെൽബീയിങ്, വേണ്ട ഭക്ഷണം വേണം, സുഖം വേണം, ഭക്ഷണം വേണം, വേറെ സമാധാനം വേണം. ലോകസമാധാനം, മനസ്സമാധാനം. ലോകസമാധാനം തൽക്കാലം നടക്കൂല, മനസ്സമാധാനം നമുക്ക് ചിന്തിക്കാം. മനസ്സിലായി? യെസ്. ഭക്ഷണം വേണം, ഫുഡ്, ഷെൽട്ടർ, റോട്ടി, കപട, മക്കാൻ, ദാറ്റ്സ് ഗുഡ്, ബേസിക് നീഡ്സ്. മെന്റൽ സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ്സ് ഗുഡ്. പിന്നെ ആരോഗ്യം വേണം, വളരെ പ്രധാനപ്പെട്ടതാണ്, പലരും പറയാൻ വിട്ടുപോകുന്നതാണ്. പിന്നെ വേറെന്താ വേണ്ടത്? അതെ, ഇതാണ് മറ്റൊരു ഡിസ്പ്യൂട്ട് വരാറുള്ളത്. വെൽബീയിങ്നെസ് എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ എന്ന്. ഇൻഷാല്ലാ വിൽ കം ടു ഇറ്റ്. ഉന്നതമായ വിദ്യാഭ്യാസം വേണം, കുറഞ്ഞാൽ അപകടമാണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അതാണ് ആദ്യം പറയേണ്ടത്. ഇത്ര നേരം വൈകിയതിന്റെ പാലക്കാട്ട് നിന്ന് പറയാൻ നോക്കുന്നത്. വാസ്തവത്തിൽ ആദ്യം പറയാറുള്ളത് എന്താണെങ്കിൽ പണമാണ്. അത് ആദ്യം പറയാറുള്ളത് പണമാണ്. ആരോഗ്യം പറഞ്ഞു, ഇങ്ങനെ പലരും പറയാറുണ്ട്. അധികാരം, പ്രശസ്തി എന്നൊക്കെ പറയാറുണ്ട്. ഇനി നമുക്ക് ഇതിൽ ദൂരം എടുത്തു നോക്കാം. സാധാരണ കിട്ടുന്ന ആദ്യത്തെ മറുപടി പണം എന്നാണ്. അദ്ദേഹം പറഞ്ഞു വെൽബീയിങ്. ഓക്കെ, ഗുഡ്. ഇനി ഇനി നമുക്ക് ഓരോന്ന് എടുത്തു നോക്കാം. പണം എന്തിനാണ്? അപ്പൊ ചോദിക്കൂ, ആർക്കാ ഇത് അറിയാത്തത്? എന്തിനാ പണം? ജീവിക്കാൻ. സാധാരണ കിട്ടുന്ന മറുപടിയാണ് പണം എന്തിനാണ്? ജീവിക്കാൻ. എങ്കിൽ അടുത്ത ചോദ്യം വരുന്നു, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? 24 മണിക്കൂർ നാം കാട്ടിക്കൂട്ടുന്നതെന്തോ അതിന്റെ പേരാണ് ജീവിതം. Then what is life? ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ തന്നെ പ്രശ്നം. എല്ലാവരും പറയാറുണ്ട് ജീവിതം ജീവിതം എന്നും. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിച്ചിട്ടില്ല. Hardest job on the earth. That's why so few people engage in it. ചിന്തിക്കുക എന്നതാണ് ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ ചോദ്യം ചോദിച്ചു, പണം എന്തിനാണ്? നിങ്ങൾ എത്ര പേര് ചിന്തിക്കാൻ തുടങ്ങി? ഭൂരിഭാഗം ആളുകളും ചിന്തിച്ചത് ഇങ്ങനെയാണ്. ആരെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞോട്ടെ, തൽക്കാലം ഞാൻ പറയുന്നില്ല. ഇതിനാണ് സാധ്യത. ഓക്കെ, ഫൈൻ. പണം എന്തിനാണ്? നോ ആൻസർ.
എന്റെ ആൻസറും പറയാം. ആൾ ആൻസേഴ്സ് ആർ റൈറ്റ് ആൻസേഴ്സ്. ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, എക്സാക്ട്ലി പെർഫെക്റ്റ് ആൻസർ. എന്തിനാണ് പണം എന്ന് ചോദിച്ചാൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാണ്. ഇനി കേട്ടോളൂ, ജീവിതം എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളാണ്. നാം ഇവിടെ ജനിച്ചത് പോലും രണ്ടുപേർ അവരുടെ ആവശ്യം നിർവഹിച്ചതിന്റെ അനന്തര ഫലമായിട്ടാണ്. സവതാരം നല്ല പറഞ്ഞാൽ മതി എന്ന് മാത്രം. രണ്ടുപേർ അവരുടെ ആവശ്യം നിർവഹിച്ചതിന്റെ അനന്തര ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ ജനിച്ചത്. എനി ഡിസ്പ്യൂട്ട് ഓവർ ദാറ്റ്? നോ ഡിസ്പ്യൂട്ട്. ആൻഡ് ദേർ ക്യാൻ ബി നോ ഡിസ്പ്യൂട്ട്. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ആവശ്യങ്ങളുടെ പരമ്പരയാണ്, മറ്റൊന്നുമില്ല. ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ആവശ്യ നിർവഹണത്തിന് നാം നെട്ടോട്ടം നടത്തുകയാണ്. ആ നെട്ടോട്ടം ആണ് ജീവിതം. ഇദ്ദേഹം പറഞ്ഞു, ഇനി ജീവിതത്തിന് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാണ് എന്ന് പണം എന്ന് വന്നു. ഇനി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ആവശ്യം പൂർത്തീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആവശ്യം പൂർത്തീകരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നു? ആവശ്യം പൂർത്തീകരിക്കുമ്പോൾ സന്തോഷം അനുഭവപ്പെടുന്നു, ആവശ്യം പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ അസന്തോഷം അനുഭവപ്പെടുന്നു. ഇവിടെ സാറ്റിസ്ഫാക്ഷന്റെ അർത്ഥം മലയാളത്തിൽ വ്യത്യാസമുണ്ട്. നീഡി സാറ്റിസ്ഫൈഡ്, ഒരാവശ്യം പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാനി സാറ്റിസ്ഫൈഡ്, ദാറ്റ് ഈസ് ഹി ഈസ് ഹാപ്പി. ആവശ്യം പൂർത്തീകരിക്കപ്പെടുമ്പോൾ മനുഷ്യൻ സന്തുഷ്ടരാകുകയാണ് ചെയ്യുന്നത്. ആവശ്യം പൂർത്തീകരിച്ചില്ലെങ്കിലോ അവൻ അസന്തുഷ്ടനാകും. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രശ്നങ്ങൾ, അല്ലേ? പ്രശ്നങ്ങളേ ഉള്ളൂ, എല്ലാം ഉണ്ടാക്കലാണ് കേരളത്തിലെ കേരള സംസ്കാരം. യെസ്, പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് എന്താകൂല അവിടെ? ദാറ്റ്സ് ഇറ്റ്. അവിടെ പ്രശ്നം മനസ്സിലായില്ലേ? ഏതായാലും ആവട്ടെ, ഇനി പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്രോബ്ലം ഈസ് എൻ അൺമെറ്റ് നീഡ്. പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു ആവശ്യത്തിനാണ് പ്രശ്നം എന്ന് പറയുന്നത്. പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു ആവശ്യത്തിനാണ് പ്രശ്നം എന്ന് പറയുന്നത്. എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ നീ പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ആവട്ടെ, ഇനി മറ്റുള്ളതൊക്കെ എന്തിനാണ്? അധികാരം, പ്രശസ്തി, വിദ്യാഭ്യാസം, ഇതൊക്കെ എന്തിനാണ്? എല്ലാം സുഖത്തിനാണ്, എല്ലാം സുഖത്തിനാണ്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സുഖമാണ്, ഹാപ്പിനെസ്. ആ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് മറ്റ് കാര്യങ്ങളെല്ലാം നാം ചെയ്യുന്നത്. പക്ഷേ ജീവിതം അങ്ങനെ സുഖകരമാക്കാമെന്ന് ഒരു സ്കൂളിലും ഒരു കോളേജിലും ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. പഠിപ്പിക്കുന്നുണ്ടോ? ഈയായിട്ട് എനിക്ക് ഒരു പുസ്തകം കിട്ടി, ജപ്പാനിലെ ഒരു വലിയ വിദ്യാഭ്യാസ ചിന്ത. വിദ്യാഭ്യാസം സർഗാത്മക ജീവിതത്തിന്. അയാൾ പറയുകയാണ്, ജീവിതം, വിദ്യാഭ്യാസം സുഖജീവിതത്തിന് വേണ്ടിയാണ് എന്ന്. പക്ഷേ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ കരിക്കുലം ഇപ്പോഴും ഉണ്ടായിട്ടില്ല, രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആ ലക്ഷ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസം രൂപകൽപ്പന നൽകുന്നു എന്ന് അദ്ദേഹം പറയും. വളരെ വലിയ തത്വചിന്തയാണിത്. ഏതായാലും ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആവട്ടെ, എന്തിനാണ് അധികാരം? ഒരു പഞ്ചായത്ത് ബോർഡ് മെമ്പറാവാൻ അഞ്ചു കൊല്ലം മെനക്കെട്ടാൽ കിട്ടുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ ഓരോ മെമ്പറും ചിലവാക്കാറുണ്ട് എന്നൊരു സത്യമാണ്. അഴിമതി ഉണ്ടാകാനുള്ള ഒരു കാരണവും അത് തന്നെയാണ്. അഴിമതി വരാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. കാരണം ചെലവാക്കിയത് മുതലായി കിട്ടണ്ടേ? അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കലല്ലാതെ ഒറ്റപ്പെട്ട നല്ലവരുണ്ടെങ്കിൽ ഒഴിവാക്കി കളയും. റയർ എക്സംഷൻസ്, ബട്ട് എക്സംഷൻസ് ആർ നോട്ട് റൂൾസ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്തല്ല, പൊതു നിയമങ്ങൾ അല്ല. ഓക്കെ, അപ്പൊ അധികാരം വേണം, പ്രശസ്തി വേണം, വിദ്യാഭ്യാസം വേണം, ഇതൊക്കെ എന്തിനാണ്? അംഗീകാരം മനുഷ്യന് സന്തോഷം കൊടുക്കും. അഭിപ്രായ വ്യത്യാസം വേണ്ട. എനിക്ക് വേണം എന്ന ചിന്തകൻ ട്രാൻസാക്ഷൻ അനാലിസിസ് ഞാൻ സൂചിപ്പിച്ചു, അയാൾ പറഞ്ഞു
ഈ ആളുകൾക്ക് മൂന്ന് വിശപ്പുകൾ ഉണ്ട്. സ്റ്റിമുലസ് ഹാങ്കർ, റെക്കഗ്നിഷൻ ഹാങ്കർ, ആൻഡ് ടൈം സ്ട്രക്ചറിങ് ഹാങ്കർ. അബ്രഹാം മാസ്ലർ പറഞ്ഞത് നീഡ് ഹയറാർക്കിയാണ്, കുറച്ചുകൂടി കടുപ്പമുള്ള ഭാഷയാണ് ഡോക്ടർ അരിക്കോൺ പറഞ്ഞിരിക്കുന്നത്. അതിൽ റെക്കഗ്നിഷൻ ആർക്കാണത് വേണ്ടത്? ആർക്കും എന്ത് വേണം? റെക്കഗ്നിഷൻ വേണം. പക്ഷേ മൊത്തത്തിൽ റെക്കഗ്നിഷൻ കൊടുക്കുന്ന സംസ്കാരത്തിലേക്കും പെരുമാറ്റത്തിലേക്കും നമ്മൾ വരാറില്ല. ആളുകളെ ന്യൂനത കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന വിവരം അറിയുന്നത് നല്ലതാണ്. യെസ്, നമ്മൾ പഠിക്കാറില്ല. അത് പഠിക്കണമെങ്കിൽ വ്യക്തിത്വ വികസനത്തിലെ സ്വോട്ട് അനാലിസിസ്, ആർക്കെങ്കിലും ഇതിന്റെ ഫുള്ള് പറയാം, SWOT, സ്വോട്ട് അനാലിസിസ്. ഏതെങ്കിലും വ്യക്തിത്വ വികസനത്തിന് പങ്കെടുത്തവരുണ്ടോ ഇവിടെ? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. സ്ട്രെങ്ത്, കഴിവുകൾ, വീക്ക്നെസ്, കഴിവുകേടുകൾ, ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, ത്രെറ്റ്സ്, ഭീഷണികൾ. പക്ഷെ നമ്മളിത് ചെയ്യാറില്ല. നമ്മുടെ പണി കാര്യമായിട്ട് മറ്റവന്റെ വീക്ക്നെസ് കണ്ടുപിടിക്കുന്ന പണിയാണ് നമുക്ക്, ആണോ അല്ലേ? യെസ്, നമ്മുടെ പ്രധാന പണി അതാണ്. ആ വിവരം അറിയാതിരിക്കണ്ട, അവിടെ തന്നെയാണ് നമ്മൾ ഫെയിലാകുന്നതും. ആളുകളെ നന്മ കണ്ടുപിടിക്കുന്നതിന് പകരം തിന്മ കണ്ടുപിടിക്കുക എന്ന രീതിയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് വളർന്നു വരുന്നത്. അല്ല, എല്ലാ സ്ഥലത്തും. ഐ ആം വിത്ത് യു. എല്ലാ സ്ഥലത്തും അതെന്തുകൊണ്ട് വരുന്നു? അത് നമ്മൾ അറിയാതെ വരെ ഡെവലപ്പ് ചെയ്തിരുന്ന രീതിയാണ്. അപ്പം സുഖമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇനി നോക്കൂ നിങ്ങൾ, നമ്മൾ രണ്ടുപേര് ഏത് സംസ്കാരത്തിൽ കണ്ടുമുട്ടിയാലും ആദ്യമായി എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? അയാളുടെ സുഖാവസ്ഥയെ കുറിച്ചാണ്. എനി കൾച്ചർ. പക്ഷേ മലയാളി മാത്രം മര്യാദയ്ക്ക് മറുപടി പറയില്ല. യെസ്, ഞാൻ ഉദാഹരിക്കാം. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ചോദിക്കും, ഹൗ ആർ യു? ഐ ആം ഫൈൻ, താങ്ക് യു. അറബിയിലാണെങ്കിൽ ചോദിക്കും, കൈഫൽ ഹാൽ? അൽഹംദുലില്ലാ, തയ്യിബീൻ, ഹയ്യാകല്ലാ. മലയാളി ചോദിക്കും, എന്തൊക്കെയുണ്ട് വർത്താനം? ഇങ്ങനെ പോണ്, അയാൾ കഴിഞ്ഞു പോവാണ്. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. കണ്ടോ നിങ്ങൾ, മലയാളിയുടെ സുഖം നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം ഈ മറുപടിയാണ്. മനസ്സിലാക്കിക്കോളൂ. ബിക്കോസ് യുവർ ബ്രെയിൻ ഇസ് എ കമ്പ്യൂട്ടർ. ഗാർബേജ് ഇൻ, ഗാർബേജ് ഔട്ട്. നിങ്ങൾ തലയിലേക്ക് എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് പുറത്തേക്ക് വരുന്നതും. ഇൻഷാല്ലാ അതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കാം പിന്നീട്. അപ്പോൾ ആരും ആദ്യമായി കണ്ടുപിടിക്കാൻ, ഏത് കൾച്ചറിലും ആദ്യമായി ചോദിക്കുന്നത് സുഖത്തെക്കുറിച്ചാണ്. പക്ഷെ മിക്കവാറും സുഖം എന്ന് തന്നെയാണ് മറുപടി പറയുന്നത്. മലയാളിക്ക് മാത്രമേ ഈ സുഖക്കൂടുള്ളൂ. നിങ്ങൾക്ക് സുഖം വേണമെന്നുണ്ടെങ്കിൽ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം. ഏതായാലും ആവട്ടെ, അപ്പോൾ സുഖമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഞാൻ രണ്ടാമത് ഒരു ചോദ്യമില്ല. എന്താ ഞാൻ ചോദ്യം ചോദിക്കുന്ന കാര്യങ്ങൾ? നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, അല്ലെ ബുദ്ധി തീരെ ഉപയോഗിക്കൂല. യെസ്, അല്ലെ ഒരു മിനിറ്റ് എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കും, പിന്നെ പിന്മാറും, അതാണ് സംഭവിക്കുക. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം എന്താ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹുവിന്റെ സംതൃപ്തിയിലാവുക. ഇനി വേറെ വല്ലതും, ഏതെങ്കിലും അതിലെ വേർഡിംഗിൽ വ്യത്യാസം എന്തെങ്കിലും? ആഖിറത്തിലേക്ക് സമ്പാദിക്കുക. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്ക് സമ്പാദിക്കുക. എന്തിനാണ് ആഖിറത്തിലേക്ക് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആഖിറത്തിൽ സമ്പാദിക്കാൻ ഒരു പത്തേക്കർ ഭൂമി ഉണ്ടാക്കി വെക്കാന. അമലുകൾ, യെസ്, ദീനോടുകൂടി ജീവിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുക, അതാണ് അതിൻ്റെ ടെക്നിക്കൽ ടേം. ഞാൻ ഇത് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും കറങ്ങിയത്. നമ്മുടെ അവേർനെസ് എവിടെയാണ് എത്തി നിൽക്കുന്നത്? ആരാധിക്കാൻ വേണ്ടി അല്ലാതെ, വെരി സ്ട്രോങ് വേർഡിങ്, ആരാധിക്കാൻ ആരാധന എന്ന അർത്ഥം മലയാളം വെക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം പരിഭാഷയ്ക്ക് ഒരുപാട് പരിമിതിയുണ്ട്. അത് തിരിയാത്ത പലരും
ഖുർആൻ പരിഭാഷപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സുന്നി പണ്ഡിതന്മാരെ പറഞ്ഞപ്പോൾ പലരും അധിക്ഷേപിച്ചു. മനസ്സിലല്ലേ? പരിഭാഷയുടെ പരിമിതി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത് സൗകര്യം ഞാൻ ഇൻഷാല്ലാ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു തരാം പരിഭാഷയുടെ പരിമിതികൾ എന്താണ് എന്ന്. ഒരുപാട് പരിമിതിയുണ്ട്, പക്ഷേ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. അല്ലാ എന്ന വാക്കിന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല മലയാള വാക്കേതാണ്? സാധാരണ പറയാറുള്ളത് അല്ലാ തന്നെയാണ് പറഞ്ഞല്ലോ. ദൈവം എന്നാണ് ഏറ്റവും പ്രചാരത്തിൽ ഇപ്പൊ നമ്മൾ എന്താക്കുന്നത്, ഉപയോഗിച്ചു വരുന്നത്. ഇനി അല്ലാ എന്ന വാക്കിന് നിങ്ങൾ ദൈവം എന്ന് അർത്ഥം പറഞ്ഞുകൊണ്ട് ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പറഞ്ഞു നോക്കൂ, എന്ത് സംഭവിക്കുമെന്ന് കാണാം. ലാ ഇലാഹ ഒരു ദൈവവുമില്ല, ഇല്ലല്ലാഹു ദൈവമല്ലാതെ, അല്ലാവിടെ പരിഭാഷയ്ക്ക് ഇത്രയും പരിമിതിയുള്ളത് കൊണ്ടാണ് ദീർഘകർക്കുകളായ സുന്നി പണ്ഡിതന്മാർ പരിഭാഷപ്പെടുന്നത് വളരെ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് പറഞ്ഞത്. എന്നാൽ ചില ആളുകൾ ജാഹിലിയങ്ങൾ പറഞ്ഞു അലിമിയൊക്കെ തിരിഞ്ഞിട്ടില്ല എന്ന്. ഞാൻ അതിലേക്ക് വരാം. പരിഭാഷ അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ അനുവദനീയതയിലേക്ക് വരുമ്പം പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് വേണം. പരിമിതി അതോടൊപ്പം നമ്മൾ എന്താകണം, അറിയണം. അവിടെയാണ് പ്രശ്നം, പരിമിതി. ഇനി വേറെ ഒന്ന് പറയാൻ, ഒരേ ഭാഷയിൽ തന്നെ നമ്മൾ പര്യായങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പര്യായം കഴിക്കും, പറയും അതേ വാക്കിന്റെ അർത്ഥം തന്നെയാണ് ഇതിനുമുള്ളത് എന്നാണ് സാധാരണ നമ്മൾ ധരിക്കുന്നത്. ഒരു കുട്ടി മൂല്യം എന്ന വാക്കിന്റെ അർത്ഥം പഠിച്ചു, വില എന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചത്. അങ്ങനെ കുട്ടി ആദ്യമായി മലയാള വാക്ക് പഠിച്ചു, മാർക്കറ്റിൽ ഇത് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇയാള് മത്തി മാർക്കറ്റിൽ ചെന്നു, അല്ലെ മീൻ മാർക്കറ്റിൽ ചോദിച്ചു, മത്തിക്കണ്ട മൂല്യം. ഞങ്ങൾ ചിരിക്കുന്ന സംതിങ് റോങ്, സ്കൂളിൽ പോണേ. വാസ്തവത്തിൽ മൂല്യം എന്ന വാക്കിന്റെ അർത്ഥം വില എന്നാണെങ്കിലും മത്തിക്കണ്ട മൂല്യം എന്ന് ചോദിക്കാൻ പറ്റില്ല. നീ എന്നേ കുതിരട്ടത്തുനിന്ന് ഇറങ്ങിയെന്ന് തിരിച്ചു. ഇവിടെ പരിഭാഷയുടെ പരിമിതിയാണ് കാണുന്നത്. ഇനി ഞാൻ വേറൊന്ന് പറയാം നിങ്ങളോട്. നമ്മൾ അച്ഛൻ ജനകൻ പിതാവ് എന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ, പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണോ, അച്ഛൻ എന്ന് ഉപയോഗിക്കാവുന്നിടത്ത് ജനകൻ എന്ന് ഉപയോഗിക്കാം, ജനകൻ എന്ന് ഉപയോഗിക്കുന്നിടത്ത് ഉപയോഗിക്കാം. അച്ഛൻ എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികളാക്കാ പറയാ, പക്ഷെ ക്രിസ്ത്യാനികളുടെ ഇടയില് കുട്ടിയില്ലാത്തവർ അച്ഛന്മാരുണ്ട്, അവിടെ തന്നെ ഫോളായി ഇല്ലേ. ഇനി ഒരു കുട്ടി ഇത് പഠിച്ചു വന്നു എന്ന് കുട്ടി ഉച്ചക്ക് ഊണുണ്ടാക്കി വെച്ച് അമ്മ കുട്ടിയോട് പറഞ്ഞു, മോനെ അച്ഛനെ വിളിക്കൂ എന്ന്. കുട്ടി എഴുന്നേറ്റ് പറയൂ, ജനക. എന്റെ പ്രശ്നം അടിയിട്ടും അർത്ഥം ഒന്നല്ലേ, അത് സ്കൂളിൽ പരീക്ഷയ്ക്ക് ഇതെന്റെ ആ ജനക എന്നുള്ളത് വീട്ടിൽ ഉപയോഗിക്കേണ്ട വാക്കല്ല. ഇവയാണ് പരിഭാഷയുടെ പരിമിതികൾ. ഇത് നമ്മൾ മനസ്സിലാക്കാൻ അപകടമാണ്. പരിഭാഷ ആവുന്നതോടുകൂടി തന്നെ അവിടെ അതേ അപകടം പറയുന്നത്, ഇബാദത്ത് എന്ന വാക്കിന് ആരാധന എന്ന പരിഭാഷ വളരെ പരിമിതമാണ്. ഏതാനും പൂജ എന്നൊക്കെ അതിന് അർത്ഥമാക്കുകയുള്ളൂ. ഇസ്ലാമിലുള്ള ആരാധന എന്ന മലയാള വാക്ക് ഇബാദത്ത് എന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഒരു ഭാഷാശാസ്ത്രം പഠിക്കുമ്പോൾ വാക്ക് കാലഘട്ടം കഴിഞ്ഞ അർത്ഥം വരെ വ്യത്യാസമാകും. ഞങ്ങൾ കോഴിക്കോട്ടൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എനിക്കറിയില്ല, അടിപൊളി ചെത്ത് എന്ന പുതിയ വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പടിയുണ്ടല്ലേ, യെസ്. പണ്ടില്ലാത്ത അർത്ഥമാണ് ഇപ്പോൾ ആ പദങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പുതിയ അർത്ഥം വരും. വേറൊരു വാക്ക് മലയാളത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തയായി, പീഡിപ്പിക്കുക. പീഡിപ്പിക്കുക പറയാൻ പറ്റാതായി, കാരണം ഒരു പ്രത്യേക അർത്ഥത്തിലേക്കാണ് അത് പോയിരിക്കുന്നത്. ഇത് ഭാഷയുടെ പരിമിതിയാണ്. അതുപോലെ ഇംഗ്ലീഷിൽ നല്ലൊരു വാക്കുണ്ടായിരുന്നു, ഉപയോഗിക്കാൻ പറ്റാതായി, കെയർ ഫ്രീ. ഗോൺ ആർ ദ കെയർ ഫ്രീ ഡേയ്സ്. ഇപ്പൊ ആ വാക്ക് തൊടാൻ പറ്റാതായി, കണ്ടോ നിങ്ങള്, തൊട്ടാൽ അപകടമായി. ഇത് ഭാഷയുടെ പരിമിതിയാണ്. ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാര് ഖുർആൻ പരിഭാഷപ്പെടുത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. അള്ളാഹുവിന്റെ കട്ടിയുള്ള കലാമിനെയും വാക്കിന്റെയും അർത്ഥം ഉൾക്കൊള്ളാൻ ഈ വാക്കുകൾക്ക് കഴിയാതെ പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് പറഞ്ഞിരുന്നത് എന്ന ബോധം നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. ഏതായാലും ആവട്ടെ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. അപ്പൊ ഇബാദത്ത് ചെയ്യുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ഈ ലോകത്തെ ലക്ഷ്യമല്ല, പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കുക. റൈറ്റ്.
എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? സ്വർഗം ലഭിക്കാൻ. റൈറ്റ് ആൻസർ. എന്തിനാ സ്വർഗം? എന്തിനാ സ്വർഗം? സ്വർഗത്തിന്. കണ്ടോ, അഗൈൻ പദ്യം മനസ്സിലായത്. ഈ ലോകവും പരലോകവും കേന്ദ്രീകരിക്കുന്നത് സുഖം എന്ന ഒരേ ഒരു ബിന്ദുവിലാണ്. എനിക്ക് വേണ്ട ഡിസ്പ്യൂട്ട് ഇറ്റ്, തർക്കം ഉണ്ടാക്കുകയും. ഈ ലോകവും പരലോകവും കേന്ദ്രീകരിക്കുന്നത് സുഖം എന്ന ഒരേ ഒരു ബിന്ദുവിലാണ്. അത് തന്നെയാണ് ഇസ്ലാം. റബ്ബന ആതിനാ ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. പരച്ചറബേ, ദുനിയാവിൽ ക്ഷേമം കൊണ്ട് ആഖിറത്തിലും എനിക്ക് ക്ഷേമം താ എന്ന കൺസെപ്റ്റ് ഇസ്ലാമിലല്ലാതെ വേറെ എവിടെയും തന്നെ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഇസ്ലാമിന് സാധാരണ അർത്ഥത്തിലുള്ള മതം എന്നർത്ഥം വെക്കുന്നതും തെറ്റാണ്. അർത്ഥപരിമിതിയുണ്ട്. ഇസ്ലാം ഈസ് എ കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്. പടിഞ്ഞാറൻ എന്തുകൊണ്ട് ജീവിതത്തെ മതപരമെന്നും മതേതരമെന്നും രണ്ടാക്കി മുറിക്കേണ്ടി വന്നു? ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും ഉൾക്കൊള്ളാൻ അവന്റെ മതത്തിന് കഴിയാതെ വന്നപ്പോൾ അവരെന്ത് പറഞ്ഞു? ഈ ഭാഗം മതം കിടക്കട്ടെ, ബാക്കി എന്തായി? മതേതരത്വം എന്ന് പറഞ്ഞ് മുറിക്കേണ്ടി വന്നത് ആ മതം ഒരു നേരിയ ഏരിയയിൽ ഒതുങ്ങിപ്പോയത് കൊണ്ടാണ്. എല്ലാ കാര്യത്തെ പറിച്ചും ആ മതങ്ങൾക്ക് കാര്യമായൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് മതേതരത്വം എന്ന് യൂറോപ്പ് രണ്ടായി ജീവിതത്തെ പകുക്കേണ്ടി വന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് രണ്ടു തരം മതങ്ങളുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ മതം, മറ്റൊന്ന് മനുഷ്യനിർമ്മിത മതം. ഇസ്ലാമല്ലാത്ത എല്ലാ മതങ്ങളും ഇപ്പോഴുള്ള എല്ലാ മതങ്ങളും മനുഷ്യനിർമ്മിത മതങ്ങളാണ്. എല്ലാ മതങ്ങളും ഉണ്ടായിരുന്നു, ജൂതമതവും ക്രിസ്ത്യൻ മതവും. പക്ഷെ ആ കാലഘട്ടത്തിന് മാത്രമായിരുന്നു ആ മതം, ആ കാലഘട്ടത്തിന് മാത്രം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കൊരു പോയിന്റ് എന്നാ മനസ്സിലായത്, നമ്മുടെ ജീവിതം ഇഹലോകവും പരലോകവും കേന്ദ്രീകരിക്കുന്നത് ഒരേ ഒരു ബിന്ദുവിലാണ്, സുഖം. അത് തന്നെയാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്, മാൻ ഇസ് എ പ്രീഷ്യസ് ആനിമൽ ഹു വാസ് ടു അവോയ്ഡ് പെയിൻ. വേദനയിൽ നിന്ന് വിട്ടുനിന്ന് സുഖം അന്വേഷിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. മനുഷ്യന്റെ മുഴുവൻ പ്രവർത്തനത്തിനും രണ്ടേ രണ്ട് ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഒന്നുകിൽ സുഖം നേടുക അല്ലെങ്കിൽ വേദനയിൽ നിന്ന് വിട്ടുനിൽക്കുക. ദാറ്റ്സ് ഓൾ. മൂന്നാമതൊരു ലക്ഷ്യമില്ല. ഒന്നുകിൽ സുഖം നേടുക അല്ലെങ്കിൽ വേദനയിൽ നിന്ന് വിട്ടുനിൽക്കുക. പല്ലി വേദന ആയാൽ പോകും നമ്മുടെ ആശുപത്രിയിലേക്ക്. ദന്താശുപത്രിയാണ് നിൽക്കുന്ന ഒരു ആശുപത്രി ഉണ്ട്, ദന്താശുപത്രി. യെസ്, ആ ദന്താശുപത്രിയാണ്, ആ ദന്താശുപത്രി. എന്തിനാ അവിടെ പോകുന്നത്? ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ. വേദനയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എന്താണ്? ഒരു സുഖമാണ്. യെസ്. ഇനി ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കാം, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാരാണ്? ബിൽ ഗേറ്റ്സ്. നോ, ബിൽ ഗേറ്റ് ആണ് ഇപ്പോൾ. ഒരു കാലമുണ്ടായിരുന്നു ബ്രൂണൈ സുൽത്താന്റെ കാലം, ഇപ്പോൾ ബിൽ ഗേറ്റ് ആണ്. മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടറിന്റെ ഫൗണ്ടർ അദ്ദേഹമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണ്? കഴിഞ്ഞ കൊല്ലം വരെ അസീം പ്രേംജി ആയിരുന്നു, ഇക്കൊല്ലം ആള് മാറിയിട്ടുണ്ട്, ലക്ഷ്മി മിത്തൽ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ലക്ഷ്മി മിത്തലാണ്. കഴിഞ്ഞ കൊല്ലം വരെ വിപ്രോ കമ്പ്യൂട്ടറിന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ അസീം പ്രേംജി ആണ്. അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്നാണ് അറിയുന്നത്. ഏതായാലും ആവട്ടെ, ഇവർ ഒരു കാര്യം കൂടി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിത വിജയത്തിന് ഭൗതിക വിദ്യാഭ്യാസത്തിന് അത്ര വലിയ പങ്കൊന്നുമില്ല, തീരെയില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിലുദാഹരണമാണ് ഈ രണ്ട് പണക്കാരും. നിങ്ങൾക്കറിയാമോ ബിൽ ഗേറ്റിന്റെ വിദ്യാഭ്യാസ യോഗ്യത എത്രയാണ് എന്ന്? ഹിസ് എ യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ട്. ബിരുദം പൂർത്തിയാക്കാതെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയാലാണ് ആര്? ബിൽ ഗേറ്റ്. അസീം പ്രേംജി കഴിഞ്ഞ കൊല്ലം വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനും ലോകത്തിലെ പത്താമത്തെ കോടീശ്വരനുമായിരിക്കുന്ന അസീം പ്രേംജിയുടെ വിദ്യാഭ്യാസ യോഗ്യത ഒരു അഞ്ചക്ഷരമാണ്, SSLC F. യെസ്.
മനസ്സിലാക്കിക്കോളൂ. പത്താം ക്ലാസ് അയാൾ പാസ്സായിട്ടില്ല. അയാളാണ് ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള മൂന്ന് വിദ്യാഭ്യാസമുണ്ട്. ആ മൂന്ന് വിദ്യാഭ്യാസവും നമ്മുടെ കരിക്കുലത്തിൽ കയറിയിട്ടില്ല. ഒന്ന്, മൂല്യ വിദ്യാഭ്യാസം. എന്തുകൊണ്ടാണ് അഴിമതി ഉണ്ടാകുന്നത്? മൂല്യമില്ലാത്തത് കൊണ്ട്. എന്തുകൊണ്ടാണ് മാറാടുണ്ടാകുന്നത്? മൂല്യമില്ലാത്തത് കൊണ്ട്. എന്തുകൊണ്ടാണ് ഭീകരവാദം ഉണ്ടാകുന്നത്? മൂല്യമില്ലാത്തത് കൊണ്ട്. അത് കരിക്കുലത്തിൽ ഇപ്പോഴും കയറിയിട്ടില്ല. മറ്റൊന്ന്, ആരോഗ്യ വിദ്യാഭ്യാസം. മെഡിക്കൽ വിദ്യാഭ്യാസമല്ല, ആരോഗ്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സോക്കേട് വന്നിട്ട് ചികിത്സിക്കാം. ആരോഗ്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വരാതെ സൂക്ഷിക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതില്ല. മൂന്ന്, സക്സസ് എഡ്യൂക്കേഷൻ. എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കേണ്ടത്? ആവശ്യമുള്ള മൂന്ന് വിദ്യാഭ്യാസങ്ങളും ഇപ്പോഴും നമ്മുടെ കരിക്കുലത്തിൽ കയറിയിട്ടില്ല എന്നതാണ് സത്യം. ഒന്ന്, ഞാൻ ആവർത്തിക്കുന്നു, ഒന്ന് മൂല്യ വിദ്യാഭ്യാസം, രണ്ട് ആരോഗ്യ വിദ്യാഭ്യാസം, മൂന്ന് വിജയ വിദ്യാഭ്യാസം. ഇത് മൂന്നും നമ്മുടെ കരിക്കുലത്തിൽ കയറിയിട്ടില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് വ്യക്തിത്വ വികസനത്തിന്റെ ക്ലാസുകൾ പുറമെ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടി വന്നത്. ഏതായാലും ആവട്ടെ, ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട അത് സുഖമാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ, അല്ലേ? ലോകത്തിൽ ഏറ്റവും സുഖമുള്ള മനുഷ്യൻ ആരാണ്? യെസ്, സമാധാനം നിങ്ങളാണോ? നിങ്ങൾക്ക് ആളെ കൃത്യം കിട്ടണം. ആരുമില്ല എന്നാലാ പറഞ്ഞ്? നിങ്ങളോ? നിങ്ങൾക്ക് എഴുതുന്ന വിവരം കിട്ടി? അല്ല, അതുമാണെന്ന് അറിയാം. നിങ്ങൾക്ക് എവിടുന്നാണ് അങ്ങനെ ഒരു വിവരം കിട്ടി? 600 കോടി ജനങ്ങളെ മുഴുവങ്ങൾ പരിശോധിച്ചോ? ഇതാണ് നമ്മളെ മറ്റൊരു തെറ്റിദ്ധാരണ. അതല്ലേ, ആരുമില്ല. ഹൗ കെ ബി സേ ദാറ്റ്? ഞാൻ കാണിച്ചു തരാളെ. ഒരാൾക്കല്ലോ പറയാനുണ്ടോ ലോകത്തെ ഏറ്റവും സുഖമുള്ള മനുഷ്യനാരാൾ? ആളെ കാണിച്ചത് നിങ്ങളാ? എനിക്ക് ആളെ കിട്ടണം. ബിൽഗേറ്റിനെയും അസീം പ്രേംജിയെയും ലക്ഷ്മി മിത്തലിനെയും കിട്ടിയതുപോലെ ഇദ്ദേഹത്തെ നിങ്ങൾ പറഞ്ഞു തരൂ. ആയി വാ, അതൊരു ചോദ്യമാണ്, കേട്ടോളൂ. സുഖത്തിന്, യെസ് പ്ലീസ്, വെരി ഗുഡ്. ഒരു ചോദ്യമാണ്, കേട്ടോളൂ. ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? സ്വയം ബുദ്ധി ഇല്ലാത്തവൻ. ഈ സദസ്സിൽ വെച്ച് നിങ്ങൾക്ക് സ്വയം ബുദ്ധി ഇല്ലാതാകാൻ ഞങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തുകയാണ്, നിങ്ങൾക്ക് സ്വീകാര്യമാണോ? സുഖാവില്ലേ? വേണ്ടോ? വേണ്ട, സുഖാക്കി തരാൻ പറഞ്ഞില്ലേ? ഇത് എനിക്ക് പലപ്പോഴും കിട്ടിയൊരു ആൻസറാ. ഇനി ഭ്രാന്തന് വലിയ സുഖം നിങ്ങൾക്ക് എങ്ങനെ വില കിട്ടി? ഹൗ ഡു യു നോ ദാറ്റ്? അത് സംബന്ധിച്ചു പോലും ഞാനും അടക്കം. ദാറ്റ് ഐ അഗ്രി. അത് അബ്നോർമാലിറ്റി, ചെറിയ പെർസെന്റേജ് എല്ലാവരിലും ഉണ്ട്, ഇറ്റ്സ് ദാറ്റ്. പക്ഷെ അധികമാകുമ്പോൾ ആ ഭ്രാന്തെന്ന് പറയാം, അതാ ബുദ്ധിമുട്ട്. ആരാണ് ഏതാ ഏത് കമ്പാരിസൺ? ഞാൻ കമ്പാരിസണിലേക്ക് എത്തിക്കുന്നില്ല. ഒരാളെ കൃത്യമായിട്ട് എങ്ങനെ? ഞാൻ വരാം വരാം. ഞാൻ എന്റെ മറുപടി എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമതും തുടങ്ങാം. ഓക്കെ, ഇറ്റ് ഈസ് റിലേറ്റീവ്. ഐ അഗ്രി ആൻഡ് ഡു അഗ്രി. ഐ അഗ്രി ആൻഡ് ഡു അഗ്രി. ഇറ്റ് ഈസ് റിലേറ്റീവ്, കാരണം വ്യത്യാസമാണ്. ആവട്ടെ, ഞാൻ ചോദിച്ചോളൂ. നിങ്ങൾ ആരെങ്കിലും ഒരു എന്നിട്ട് ചോദിക്കൂ, ലോകത്തെ ഏറ്റവും സുഖമുള്ള മനുഷ്യനാണ് ആളെ കൃത്യം ഞാൻ കാണിച്ചു തരാം. ആരോ ഒരാൾ എന്നിട്ട് ചോദിക്കൂ, ആരാ ചോദിക്കുന്നു? ഇസ്മായിൽ വഫ. വഫ ഞാന്. ആ, എന്റെ അർത്ഥപ്പൊക്കെ തിരിഞ്ഞോ? മേലിന്റെ പേരും പറഞ്ഞെടുക്കണ്ട. ലോകത്ത് ഏറ്റവും സുഖമുള്ള മനുഷ്യനാരാണെന്ന് ചോദിച്ചാൽ ഞാനാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. രണ്ടു കുട്ടിയോടി കെട്ടിക്കാണ്ട് സാർ അതങ്ങ് കഴിച്ചാട്ടെ. ലോകത്ത് ഏറ്റവും സുഖമുള്ള മറ്റവന് സുഖമായതുകൊണ്ട് അമ്മക്ക് എന്ത് സുഖ? അസൂയ എന്നുള്ള സോക്കേട് ഉണ്ടാവുന്നല്ലാതെ. ലോകത്ത് ഏറ്റവും സുഖമുള്ള മനുഷ്യനാരാണെന്ന് ചോദിച്ചാൽ അത് ഞാനാണ് എന്ന് പറയാൻ പക്ഷെ ഇപ്പം കഴിയൂല. അതിന് കാരണമുണ്ട്. അത് കഴിയണമെങ്കിൽ
ചില മാനസികാവസ്ഥകൾ വരണം. ഇടയ്ക്ക് ഇദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, സുഖം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. സുഖത്തിന്റെ മാക്സിമം ഡെഫിനിഷൻ, ഏത് മാനസികാവസ്ഥയിലാണോ നിങ്ങൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ മാനസികാവസ്ഥക്കുള്ള പേരാണ് സുഖം. അത്രയും നിർവചിക്കാൻ കഴിയൂ. ഏത് മാനസികാവസ്ഥയിലാണോ നിങ്ങൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ മാനസികാവസ്ഥക്കുള്ള പേരാണെന്ത്? സുഖം. ഇറ്റ് ഈസ് എ മെന്റൽ സ്റ്റേറ്റ് ഇൻ വിച്ച് യു വുഡ് ലൈക്ക് ടു ബി. അതിനപ്പുറം സുഖത്തെ നിർവചിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഏത് സുഖ മാനസികാവസ്ഥയിലായിരിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മാനസികാവസ്ഥക്കുള്ള പേരാണെന്ത്? സുഖം. ദാറ്റ്സ് ഓൾ, നോട്ട് ബിയോണ്ട് ദാറ്റ്. അത്രേ പറയാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? ഏതായാലും ആവട്ടെ, നിങ്ങൾക്കിപ്പോ സുഖമാണോ? ആലോചിക്കണം. ഒബ്ജക്ഷൻ ഉണ്ട്. അതാണ് ഭാഗികമായി ശരിയാണ്. ഞാൻ വരാം, ഞാൻ അതിന് ടോട്ടൽ കമ്പാരിസണിലേക്കാണ് വരുന്നത്. സമ്മതിക്കാം. നോക്കൂ, കേരളത്തിൽ 40 പേരാണ് ഇപ്പൊ ദിവസം ആത്മഹത്യ ചെയ്യുന്നത്. സുഖമുള്ളവനാണ് ആത്മഹത്യ ചെയ്യുന്നത് അല്ലെ? വിഷമമുള്ളവനോ അല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ആത്മഹത്യ സീസൺ SSC റിസൾട്ട് വരുന്ന സമയത്താണ്. പക്ഷെ തോൽക്കുന്നവരെല്ലാം എന്താകുന്നില്ല, ആത്മഹത്യ ചെയ്യുന്നില്ല. അവിടെ നമ്മൾ വേറെ പഠിക്കേണ്ട ഒരു വിഷയമുണ്ട്, ഐ വിൽ കം ടു ഇറ്റ്. ശരിയല്ലേ? ആത്മഹത്യ ഇനി കേട്ടോളൂ. ആത്മഹത്യ ഏറ്റവും കുറവ് ഏത് സമുദായത്തിലാണ്? അവിടെയാണ് നമ്മളെ നന്മ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്. മനസ്സിലായിക്കോളൂ. പിന്നോക്ക പിന്നോക്ക എന്ന് പറയുന്നില്ല, നമ്മൾ മുന്നോക്ക. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് മുസ്ലിങ്ങളിൽ ആത്മഹത്യ വളരെ കുറഞ്ഞു എന്ന് പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. അതാണ് ഈ മതത്തിന്റെ പുണ്യമെന്ന് നമ്മൾ അറിയേണ്ടതാണ്. ഞാൻ അതിലേക്ക് വരാം. ഞാനത് ടോട്ടൽ കമ്പാരിസൺ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പോ സുഖം, ഞാനാണ് ലോകത്തെ ഏറ്റവും സുഖമുള്ളവനെന്ന് നമുക്ക് പറയാൻ കഴിയണം. എന്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല? ഒന്ന്, സുഖം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലിക്കേണ്ട ഒന്നാമത്തെ തത്വം എന്താണ്? നിങ്ങൾക്ക് എൻജോയ് ദ പ്രസന്റ്, നിലവിലുള്ള അവസ്ഥയിൽ സന്തുഷ്ടവാനായിരിക്കുക. എൻജോയ് ദ പ്രസന്റ്, ഡോണ്ട് പോസ്റ്റ്പോൺ ഹാപ്പിനെസ്. ഇതാണ് ഹാപ്പിനെസിന്റെ ഒന്നാമത്തെ തത്വം. ഇതേ ഒരു പ്രിൻസിപ്പിളായി റിട്ടയർ ചെയ്ത ആളാണ്. പഠിപ്പിച്ച വിഷയത്തിൽ ആദ്യം കുറെ തത്വങ്ങളാണല്ലോ പഠിപ്പിച്ചത് അല്ലേ? ഇത് കുറെ അധ്യാപകന്മാരുണ്ടാവും, അതാത് വിഷയത്തിലെ തത്വങ്ങളല്ലേ പഠിപ്പിച്ചത് എങ്കിൽ ആദ്യം തത്വം തന്നെയാണ് പഠിക്കേണ്ടത്. എന്താണ് സുഖത്തിന്റെ തത്വങ്ങൾ? സ്കൂളിലും കോളേജിലും അത് പഠിപ്പിക്കുന്നില്ല, യൂണിവേഴ്സിറ്റിയിലും അത് പഠിപ്പിക്കുന്നില്ല. സുഖത്തിന്റെ ഒന്നാമത്തെ തത്വം ഇതാണ്, എൻജോയ് ദ പ്രസന്റ് ആൻഡ് ട്രൈ ടു ഇംപ്രൂവ് ഇറ്റ്, ഡോണ്ട് പോസ്റ്റ്പോൺ ഹാപ്പിനെസ്. ഒരിക്കലും സുഖം എന്താക്കരുത്, നീട്ടിവെക്കരുത്. ഇത് വാസ്തവത്തിൽ ഒരു ഇസ്ലാമിക തത്വമാണ്. ആധുനിക വ്യക്തിത്വ വികസനത്തിന്റെ വക്താക്കൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിക്കോളൂ. നിങ്ങൾ നമ്മളെ സുഖം നമ്മൾ നിരന്തരമായി നീട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈസ്കൂളിലെത്തിയ കുട്ടി എന്താ പറയുന്നത് നോക്കൂ, എനിക്ക് കോളേജിലെത്തിയാൽ വളരെ സുഖമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സുഖമാണ് എവിടെത്തണം? ആൻഡ് വി ആൾ നോ ദാറ്റ് കമ്പാരിറ്റീവ്ലി കോളേജ് ഇസ് അസുഖമുള്ള സ്ഥലമാണെന്ന്. ആൾ അഡോളസൻസ് പ്രോബ്ലം വിൽ ബി ഡോ. ശരിയല്ലേ? കോളേജ് സ്കൂളിനെ അപേക്ഷിച്ച് കുറെ കൂടി സുഖകരമായ സ്ഥലമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇയാൾ സുഖം എങ്ങോട്ട് നീട്ടിവെക്കുകയാണ്? കോളേജിലെത്തുന്നത് വരെ നീട്ടിവെക്കുകയാണ്. കോളേജിലെത്തിയപ്പോൾ എന്താ പറയുന്നത്, ഇനി പരീക്ഷ കഴിയുന്നത് വരെ ഒരു സുഖമില്ല. പിന്നെയും അയാൾ എന്താ ചെയ്യുന്നത്, അയാളെ സുഖം നീട്ടിവെക്കുന്നു. ഏതുവരെ നീട്ടി? പരീക്ഷ കഴിയുന്നത് വരെ. പരീക്ഷ കഴിഞ്ഞപ്പോ എന്താ പറയുന്ന കാര്യങ്ങള്, ഇനി ഒരു ജോലി കിട്ടുന്നത് വരെ ഒരു മനസ്സമാധാനവുമില്ല. അയാൾ പിന്നെയും അയാളെ സുഖത്തെ നീട്ടിവെച്ചു. ഏതുവരെ നീട്ടി? ജോലി കിട്ടുന്നത് വരെ. ജോലി കിട്ടിയപ്പോ എന്താ പറയുന്ന കാര്യങ്ങള്, ഇനി ജീവിതത്തിൽ ഒരു സുന്ദരിയായ കൂട്ടുകാരി ഇല്ലാതെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? കല്യാണം കഴിക്കുന്നത് വരെ അയാളെ സുഖം അയാള് പിന്നെയും നീട്ടിവെക്കുകയാണ്. അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ പറയുന്നു, ഇനി സ്വന്തമായ ഒരു വീടില്ലാതെ എന്ത് വ്യക്തിത്വമാണുള്ളത്? ഈ വീടുണ്ടാകുന്നത് വരെ അയാളെ സുഖം അയാൾ എന്താക്കാണ്? പിന്നെയും നീട്ടിവെച്ചു. ഈ കൂട്ടുജീവിതത്തിൽ രണ്ടു കുട്ടികളായി. ഇനി എന്താ പറയുന്ന കാര്യങ്ങള്, ഈ രണ്ടു കുട്ടികളും ഒരു സ്ഥാനത്തെത്തുന്നത് വരെ ഒരു മനസ്സമാധാനവുമില്ല. എവിടുന്ന് നീട്ടാൻ തുടങ്ങിയതായത്?
ഹൈസ്കൂളിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയതാ. അങ്ങനെ ഇദ്ദേഹത്തിന് 65 വയസ്സുമായി. ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ല സുഖം തന്നെയല്ലേ? എന്താ അയാളെ മറുപടി? സുഖത്തിന്റെ കാലൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഇതുവരെ നീട്ടിക്കൊണ്ടു വന്നിട്ട് ഇയാൾക്ക് എന്ന് സുഖം ഉണ്ടാവാനാ? നിങ്ങൾക്ക് എന്നും സുഖം ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്ന അബദ്ധം ഇതാണ്. നമ്മൾ നിലവിലുള്ള അവസ്ഥയിൽ സന്തുഷ്ടവാനായിരിക്കാൻ തയ്യാറില്ല എന്നതാണ് സത്യം. നിലവിലുള്ള ഓരോ അവസ്ഥയിലും നമ്മൾ സന്തുഷ്ടവാനല്ല. ഇനി നോക്കൂ, നിങ്ങൾ ഒരു ബസ്സിന് കാത്തിരിക്കാണെന്ന് വിചാരിക്കുക. കോഴിക്കോട്ട് പോകാൻ വേണ്ടി ബസ്സിന് കാത്തിരിക്കുന്നു. നമ്മളൊക്കെ കാഴ്ചപ്പാട് എന്താണ്? വീട്ടിൽ നിന്നിറങ്ങിയാൽ ഉടനെ തന്നെ ബസ് കിട്ടണം. അതിന് നമ്മളെ തറവാട്ടൊക്കെ ബസ് വേണ്ടേ? ഉടനെ കിട്ടാൻ എന്നാ തന്നെ കിട്ടുമോ? ഇല്ല. ഇനി നോക്കൂ, അയാൾ കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പ് ഒരു സുഖഘടകമാണോ അല്ല ദുഃഖഘടകമാണോ? വെയ്റ്റിംഗ് ഇസ് എ ബോറിംഗ് ബിസിനസ് ഫോർ എനിബഡി ആൻഡ് എവരിബഡി. വെയ്റ്റിംഗ് ഇസ് എ ബോറിംഗ് ബിസിനസ്. പക്ഷേ കാത്തിരിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കുട്ടിക്കും കഴിയില്ല. ഡോക്ടറെ കാത്തിരിക്കേണ്ടി വരും, വക്കീലിനെ കാത്തിരിക്കേണ്ടി വരും, പൊതുകക്കൂസിന്റെ മുന്നിലും കാത്തിരിക്കേണ്ടി വരും. കാത്തിരിപ്പിൽ നിന്ന് രക്ഷപ്പെടില്ല ആരും. APJ അബ്ദുൽ കലാം ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാൻ പോയാൽ അദ്ദേഹത്തിന്റെ ഊഴം വരുന്നതുവരെ അദ്ദേഹം കാത്തിരിക്കേണ്ടി വരും. പിന്നെ എല്ലാവരും ഒന്നിച്ച് പ്രസംഗിക്കുന്ന ഒരു സ്ഥലമുണ്ട്, കുതിരവട്ടം. അവിടെ പിന്നെ കാത്തിരിക്കൊന്നും വേണ്ട, തെർത്തി ബോർഡർ ഒന്നുമില്ല. എനിബഡി ക്യാൻ സ്റ്റാർട്ട്. കാത്തിരിപ്പാണ് ജീവിതം. ഒരു കാത്തിരിപ്പാണ് എന്നത് ഒരു സാഹിത്യമാണ്. സാഹിത്യം പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലെയാണ്. പ്ലീസ് നോട്ട്, സാഹിത്യം പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലെയാണ്. പല കലകളും യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. അതിലേക്ക് ഇപ്പൊ സമയം വേണേ അറ്റുദാനത്തോടെ പറഞ്ഞുതരാം. ഇപ്പൊ സിനിമയിൽ പ്രേമിക്കുന്ന ആണും പെണ്ണും തമ്മില് എവിടെ കാട്ടിലൊക്കെ കണ്ടുമുട്ടും, എന്നിട്ട് രണ്ടാളുകൂടി ഒരു മരത്തിനെ ചുറ്റിയിട്ട് പാട്ട് പാടും. അങ്ങനെ പാട്ട് യഥാർത്ഥ പ്രേമത്തിലുണ്ടോ? ഇല്ല. ഒരു പാട്ട് അവസാനിക്കുന്നതിന് മുമ്പ് 10 വട്ടം ഡ്രസ്സ് മാറ്റും, അങ്ങനൊന്നുണ്ടോ? യെസ്, തെരിപ്പിച്ച് പറയുക എന്നതാണ് സാഹിത്യം. ചന്ദ്രത്തായെ പോലെ തിളങ്ങുന്നുവല്ലോ തന്റെ മുഖം. എവിടെ കറുകറുത്തൊരു സാധനം. സാഹിത്യം പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ചിന്തകൻ പറഞ്ഞത്, വളരുന്ന തലമുറക്ക് നോവൽ കൊടുക്കാൻ പാടില്ല എന്ന്. ഇല്ലാത്ത പലതും ഉണ്ട് എന്ന് ജീവിച്ച് കരുതി ഇവൻ ഇതിന്റെ പിന്നാലെ പോകും. അത് അപ്രാപ്യമായിരിക്കും. അപ്രാപ്യമാകുമ്പോൾ ഇവൻ നിരാശനാകും എന്ന് ചിന്തകന്മാർ പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് തിരിയാതിരിക്കട്ടെ. അപ്പോൾ ബസ് കാത്തിരിക്കുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. കാത്തിരിക്കാണ് നിലവിലെ അവസ്ഥ സന്തുഷ്ടവാനല്ല. ഏതുവരെ സന്തുഷ്ടവാനല്ല? ബസ് വരുന്നതുവരെ. നോക്കൂ, കാത്തിരിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? കുറച്ച് 5 മിനിറ്റ് കാത്തിരിക്കുമ്പോഴേക്കും പറയാൻ തുടങ്ങും, എന്താ ബസ് വരാത്തത്? അസ്വസ്ഥയുടെ ഒന്നാമത്തെ ലക്ഷണം. KSRTCയിലെ റൂട്ടാണെ പറയും, വരുമ്പോ ഒന്നായിട്ട് വരും. കോമ്പല പോയെ മനുഷ്യന് ഉപകരിക്കൂല. അസ്വസ്ഥതയുടെ രണ്ടാമത്തെ വാചകം. അതിന്റെ ഇടയ്ക്ക് അത് ശബ്ദം കേട്ടു. അപ്പൊ തിരിഞ്ഞു നോക്കി, ലോറിയാലേ ഇയാള് കളിയൊക്കെ കളിച്ചത് കൊണ്ട് ബസ് വേൻ വരുമോ? ഏറ്റവും നല്ലതെന്താണ്? ഒന്നുകൂടി വിക്കറി ചെല്ല, അല്ലെങ്കിൽ പാട്ട് പാടുക. ഹം തും നിക്ക് കമരേമേ ബാക്കിയങ്ങൾ പൊക്കിയ ആൻഡ് യു എൻജോയ് ഇറ്റ്. അല്ലെങ്കിൽ പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോ സംതിങ് എന്താ സോങ് കിട്ടും. എന്താ ബസ് വരാത്തത്? എന്താ ബസ് വരാത്തത്? എന്താ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ബസ് വരുന്നത് വരെ എനിക്ക് സുഖമില്ല എന്ന് പറയുകയാണ്. ഇനി ബസ് വന്നാൽ ഉടനെ സുഖം തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? ബസ്സിൽ നമ്മൾ കയറിയാൽ ഇനി നമ്മൾ ആവശ്യം എന്താണ്? കോഴിക്കോട്ട് എത്തുന്നതുവരെ ബസ് നിർത്താൻ പാടില്ല. ഓരോ നിർത്തലും വശമാണോ? അല്ലേ? ഇതുവരെ പറഞ്ഞത് വന്നാ സുഖമാവുന്ന. ബസ് കയറിയപ്പോ എന്താ പറയുന്നത്? ഇനി എന്താകാൻ പാടില്ല കോഴിക്കോട് എത്തുന്നവരെ. ആ പണ്ടൊരു വയസ്സൻ പറഞ്ഞു, ബസ്സിന്റെ പോക്ക് കണ്ടിട്ട് രണ്ടിലെവിടെ ഒന്ന് എത്തും തോന്നുന്നുണ്ട്. അജ്ജാതി പോക്ക് വേണോ അല്ലേ? യെസ്. ഇവയിൽ എന്താണ് സംഭവിച്ചത്? നിലവിലുള്ള അവസ്ഥയിൽ നമ്മൾ സന്തുഷ്ടവാനായിരിക്കാൻ തയ്യാറില്ല. ഇനി ഇതുപോലൊരു പരിപാടി തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നു നോക്കിക്കോളൂ. പരിപാടി തുടങ്ങാൻ കുറച്ചു നേരം വൈകിയാൽ നമ്മൾ ഞൊടിയാൻ തുടങ്ങും. ഇങ്ങനെയാണ് SNE അഭ്യസ്ത വിദ്യർക്കുള്ള മീറ്റിംഗ് സംഘടിപ്പിക്കല്. എന്താ സമയത്തിന് വേണ്ടാത്തത്? ആ സംഘടിപ്പിക്കുന്ന മുസ്ലിം ആരവിടെ?
അയാളെ തരിയാ. ഇതിപ്പോ സുഖത്തോടു കൂടിയാ തരീണേ അല്ല. അയാളെ ചോദ്യം എന്താണ്? എന്താണ് യോഗം തുടങ്ങാത്തത് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് വരെ എനിക്ക് സുഖമില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യം ഉണ്ട്, ഇത് എപ്പോഴാ നിർത്തി കിട്ടുക? അവിടെയും സന്തോഷമാണല്ല. ഇപ്പൊ എന്താണ് നമ്മളെ പ്രകൃതിയിൽ നമ്മൾ കാണുന്നത്? നമ്മൾ ഒരിക്കലും തന്നെ നിലവിലുള്ള അവസ്ഥയിൽ സന്തുഷ്ടവാനായിരിക്കാൻ തയ്യാറില്ല എന്നതാണ് സത്യം. വാസ്തവത്തിൽ ഈ സിദ്ധാന്തം ഇസ്ലാമിൻ്റെതാണ്. ഈ സിദ്ധാന്തം ഇസ്ലാമിൻ്റെതാണ്. ഇസ്ലാമില് ഇതിന് പറയുന്ന പേരാണ് ഖനാഅത്ത്. ഖനാഅത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് സാധാരണ മുസ്ലിംമാർ അർത്ഥം പറഞ്ഞു വരുന്നു. അഥവാ നിലവിലുള്ള അവസ്ഥയിൽ സന്തുഷ്ടവാനായിരിക്കുക. നിങ്ങൾക്ക് സന്തോഷം വേണോ? ഇസ്ലാമിന്റെ ഖനാഅത്ത് എന്ന സിദ്ധാന്തം മുറുകെ പിടിക്കുക. നിലവിലുള്ള അവസ്ഥയിൽ സന്തുഷ്ടവാനായിക്കൊണ്ട് രണ്ടു കുട്ടിനെ കെട്ടിക്കാനുണ്ട്, അത് സത്യമാണ്, ഞാൻ സന്തുഷ്ടവാനാണ്. നിലവിലുള്ള അവസ്ഥയിൽ സന്തുഷ്ടവാനായിരിക്കുക, അതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. ഇതിന് പൂൽഭവമായിക്കൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പാടുകയുണ്ടായി: ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ വ അൻത വമാലികു ദുനിയാ സവാഉ ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ വ അൻത വമാലികു ദുനിയാ സവാഉ. നീ എങ്ങാനും കനാത്തുള്ളവനാണെങ്കിൽ അഥവാ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെങ്കിൽ അൻത നീയും വ മാലികു ദുനിയാ ലോകരാജാവും സവാഉൻ എന്ന അർത്ഥം കൂടി പറയും, സമമാണ്. നിങ്ങളെങ്ങാനും ഉള്ളത് കൊണ്ട് നിർപ്പിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളും ലോകരാജാവും സമമാണ്. ഇതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. പക്ഷേ നാലാം ക്ലാസ് മദ്രസയിൽ ഇത് പഠിക്കുന്ന ഏഴാം ക്ലാസ്സിലെത്തി കുട്ടി സ്കൂളിൽ പത്താം ക്ലാസ്സിലാണെങ്കിൽ അന്ന് രക്ഷിതാവ് പറയും, ഇനി ഉസ്താദെ മദ്രസയിലേക്ക് വരാൻ പറ്റൂല. എന്താ കാരണം? എസ് എൽ സിക്ക് തോറ്റുപോകും. കാരണം എസ് എൽ സിക്ക് ജയിക്കാത്ത ഒരാളി അള്ളാഹു തആല സ്വർഗത്ത് കടത്തൂല. വലിയ വിഷമമുള്ള കാര്യമാണത്. മുസ്ലിമീങ്ങളുടെ മനോഭാവം മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനോഭാവം എത്തിയിരിക്കുന്ന അറിയോ നിങ്ങൾക്ക്? അലാമായി കുമാല് പറഞ്ഞു, അപ്പിനെ മില്ലത്ത് പ്രഖിയാസ് അഖ്വാമേ മഗ്രിബ് സേ നകർ ഖാസേ തർകീബ്മേ ഖൗമേ റസൂൽ ഹാഷിമി. അപ്പിനെ മില്ലത്ത് പ്രഖിയാസ് അഖ്വാമേ മഗ്രിബ് സേ നകർ ഖാസേ തർകീബ്മേ ഖൗമേ റസൂൽ ഹാഷിമി. തേ പടിഞ്ഞാറിനോട് തുലനം ചെയ്തു പോവരുത്. നമ്മളിപ്പോൾ പിടികൂടിയിരിക്കുന്നത് പടിഞ്ഞാറിന്റെ മൂല്യങ്ങളാണ്. അനുവദനീയമായത് സ്വീകരിക്കാവുന്നതാണ്. തെറ്റായ മൂല്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ പോലെ നമുക്ക് പുരോഗമിക്കാൻ കഴിയില്ലെന്ന് എന്നാണ് നമ്മൾ പറയുന്നത്. ആരാണ് ഈ മറ്റുള്ളവൻ? നരകത്തിലേക്ക് പോകുന്നവൻ. മറക്കണ്ട, ആരാണ് ഈ മറ്റുള്ളവൻ? നരകത്തിലേക്ക് പോകാനുള്ളവനെ പോലെ എനിക്കാവാൻ കഴിയുന്നില്ലല്ലോ എന്ന് നമ്മൾ വിലപിക്കുകയാണ് സഹോദരന്മാരെ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും വിശുദ്ധ ഖുർആൻ രണ്ടായി തരംതിരിച്ചു: ഖൈറുൽ ബരിയ ഷർറുൽ ബരിയ. ഖുർആനിലെ ഏതായത്തില ഏത് സൂറത്തില എവിടെയുള്ളത്? ഒരു ജനറലൈസ്ഡ് ടെസ്റ്റ്. സൂറത്തുൽ ബയ്യിന എന്ന് പറയും. നാടൻ ഭാഷയിൽ തുടക്കം പറഞ്ഞോളി, ലമ്യകുനി. ബയ്യിന എന്നാണ് സൂറത്തിന്റെ പേര്, ലമ്യകുനി. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും അല്ലാഹു തആല ഖൈറുൽ ബരിയ ദ ബെസ്റ്റ് പീപ്പിൾ, ഷറുൽ ബരിയ വേസ്റ്റ് പീപ്പിൾ എന്ന് രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. എന്നിട്ട് ഖൈറുൽ ബരിയ ആയിരിക്കുന്നു നമ്മൾ പറയാണ് നമുക്ക് ആരെ പോലെ ആവാൻ കഴിയുന്നില്ല, വേസ്റ്റ് പീപ്പിൾ അവരെ പോലെ ആവാൻ കഴിയുന്നില്ല എന്ന ഇൻഫെറിയോറിറ്റി കോംപ്ലക്സ് ആണ് മുസ്ലിം സമുദായത്തെ പിടികൂടിയിരിക്കുന്നത്. നമ്മളെ ഔന്നിത്യം, നമ്മളെ ഉയർച്ച ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ്. നമ്മളിൽ മാസ് മീഡിയ ചെയ്യുന്ന കാര്യങ്ങൾ മുസ്ലിങ്ങളിൽ ഒരുതരം അപകർഷതാബോധം വളർത്തി വിടുകയാണ്. നമ്മളാണ് അതിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത്. വിശുദ്ധ ഖുർആൻ അള്ളാഹു തആല എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും ഉന്നതൻ അള്ളാഹ് ഏറ്റവും തഖ്വയുള്ളവനാണ് എന്നാണ്.
ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നഅനു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം എന്നാണ്. ഇസ്ലാം കൊണ്ട് അല്ലാഹു തആല ഇസ്സത്ത് നൽകിയ ഖൗമാണ് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ മോശക്കാരാണ് എന്ന ചിന്താഗതിയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുഖമാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ലോകത്ത് ഏറ്റവും സുഖമുള്ള സമുദായം ആര് തന്നെയാണ് മറക്കട്ടെ നിങ്ങളാരും. ഭൗതിക വിദ്യാഭ്യാസം കുറവാണ്, സമ്മതിച്ചു, ഭൗതിക വിദ്യാഭ്യാസം കുറവാണെങ്കിലും ഏറ്റവും സുഖമുള്ളവൻ മുസ്ലിമാണ്. ഗവൺമെന്റ് ഉദ്യോഗത്തിൽ ആൾ കുറവാണെങ്കിലും ഏറ്റവും സുഖമുള്ളവൻ മുസ്ലിമാണ്. ഗവൺമെന്റ് ഉദ്യോഗത്തിന് സുഖം എന്താണ്? ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിക്കരുത്, ഗവൺമെന്റ് ഉദ്യോഗം കിട്ടാനാ പണി, കിട്ടിയ പണിയില്ല. മറന്നു, യെസ്, അതിനുള്ള അറബി വാക്കെന്താണ്? ഖനാഅത്ത്. ഇനി പഠിക്കാനൊക്കെ പഠിക്കാനല്ലേ വന്നത്? ഒരു ഷുവറബോധ, യെസ്, ഞാൻ പഠിക്കാറ്. ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതം നടന്നാലെന്താ നിങ്ങൾ പഠിച്ചിനോ നോക്കട്ടെ. ഇല്ലേ, നമ്മൾ വേഗം നിർത്താം മൂന്ന് സ്ഥലത്തിലിട്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം എന്നാൽ എന്താണ്? ഷേക്സ്പിയർ സാഹിത്യകാരനാണ്, യാഥാർത്ഥ്യമുണ്ട്, സ്വീകരിക്കും, അതർവൈസ് ഐ വിൽ റിജക്ട് ഇറ്റ്. ജീവിതം എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളാണ് എന്നല്ലേ ഞാൻ പറഞ്ഞത്? യെസ്. ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കേട്ടുള്ളൂ? നമ്മൾ പല ക്ലാസ്സിലും പോകാറേ ഉള്ളൂ, പഠിക്കാറില്ല എന്ന ഇവരും കൂടിയാണ് പറഞ്ഞത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന്, കാണാതെ പഠിക്കൽ തന്നെയാണ് മെമ്മറൈസിങ്; രണ്ട്, ഗ്രഹിക്കലാണ് കോംപ്രിഹെൻഡിങ്. ഇത് രണ്ടും നടന്നിട്ടില്ലെങ്കിൽ ബാക്കി പറയും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ടോ എന്ന ടെസ്റ്റ് എന്താണ്? പഠിച്ചത് പറയാൻ കഴിയണം, പറയാൻ കഴിയാത്തതൊന്നും ടെസ്റ്റ് കിട്ടിയല്ലോ. യെസ്, നമ്മളൊക്കെ ക്ലാസ്സിൽ പോകാറുണ്ട് എന്നേ ഉള്ളൂ, എന്താവാറില്ല, പഠിക്കാറില്ല. ഗ്രഹിക്കണമെങ്കിൽ അതൊരു പ്രത്യേക പ്രോസസ്സാണ്, മനസ്സിലായില്ലേ? ഇനി ഗ്രഹിച്ചു എന്നതുകൊണ്ടും ഗ്രഹിച്ചതിന്റെ നേട്ടം കിട്ടിക്കൊള്ളണം എന്നില്ല, അതാണ് മറ്റൊരബദ്ധം. വ്യക്തി ദിവസത്തിൽ നമ്മൾ പറയുന്നു, നോയിങ് ഈസ് നോട്ട് ഡൂയിങ്, നോയിങ് ഈസ് ഓൺലി നോയിങ്, നോയിങ് ഈസ് നോട്ട് ഡൂയിങ്, നോയിങ് ഈസ് ഓൺലി നോയിങ്. യെസ്. വേണേ ഞാൻ ഉദാഹരണം ആരോഗ്യശാസ്ത്രത്തിൽ നിന്നെടുക്കാം. സുഖജീവിതത്തിന് ഏറ്റവും വലിയ ഘടകമാണെന്ത്? ആരോഗ്യം, അല്ലേ? ആരോഗ്യത്തിന് ഞാൻ പറയുന്ന നിർവചനമുണ്ട്, കേടുവരുന്നത് വരെ തീരെ നാം തിരിഞ്ഞു നോക്കാത്ത വസ്തുവിന്റെ പേരാണ് ആരോഗ്യം. കേടുവരുന്നവരെ നമ്മൾ തിരിഞ്ഞു നോക്കൂല. മെഡിക്കൽ സയൻസ് പുരോഗമിച്ചിട്ടുണ്ട്, ദീർഘായുസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ രോഗം വർദ്ധിച്ചിട്ടുമുണ്ട്. എന്താ കാരണം അറിയുന്നത്? ഭൂരിഭാഗം രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്, നമ്മൾ ഉണ്ടാക്കാണ്, മനസ്സിലായില്ലേ? നമ്മൾ ഉണ്ടാക്കാണ് രോഗം. കാരണം ഒന്നാമത്തെ തത്വന്താണ് പക്ഷേ പിന്നെ ആരോഗ്യത്തിന്റെ? യെസ്, വ്യായാമം ചെയ്യണം, പോഷകാഹാരം വേണം. നമുക്ക് പോഷകാഹാരബോധമാണോ അല്ല രുചിബോധമാണോ ഉള്ളത് പറയും. കഴിഞ്ഞു, ഫിനിഷ്ഡ്. ഫാസ്റ്റ് ഫുഡ്, ഫാസ്റ്റ് ഡെത്ത്, വെരി സിമ്പിൾ. വേസ്റ്റ് ഫുഡ്, വേസ്റ്റ് ലൈഫ്. നമ്മൾ പഠിക്കേണ്ട കുറെ ഇവരുകളുണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? അത് പഠിച്ചപ്പോ മെമ്മറൈസ് ആൻഡ് കോംപ്രിഹെൻഡ്. ഇത് രണ്ടും നടന്നിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ല. ഇത് ഓർക്കാൻ കഴിയാഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുക? ഇനിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങളോട് പറയാം. ഞാൻ നിങ്ങൾ പറഞ്ഞു, നിലവിലെ അവസ്ഥയിൽ നിങ്ങൾ സന്തുഷ്ടവാനായിരിക്കണം. ഈ വിവരം കിട്ടിയത് കൊണ്ട് നിങ്ങൾ എന്താവില്ല, ഈ മാനസികാവസ്ഥ, ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറില്ല എങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ ഒരു ഉദാഹരണം പറയാം. മീനും മോരും ഒന്നിച്ച് കഴിക്കൽ വിരുദ്ധാഹാരമാണ്, റോങ് ഫുഡ് കോമ്പിനേഷൻ ആണ് എന്നറിയുന്നതിലൊക്കെ ഒന്ന് കൈവക്കുക. മീനും മോരും ഒന്നിച്ച് കഴിക്കൽ വിരുദ്ധാഹാരമാണ് എന്നറിയുന്നതിലൊക്കെ ഒന്ന് കൈവക്കുക. ജസ്റ്റ് പൊക്കി പിടിക്ക. കുട്ടികളായില്ലേ നിങ്ങള്? വേണ്ടാത്തുന്നതിൽ വലിയവനായിട്ടാ കുട്ടികളായി എത്തിച്ചേയും ആളുകൾക്ക് അറിയാം മീനും മോരും ഒന്നിച്ച്. അപ്പൊ മറ്റുള്ളവർ ഇപ്പം അത് കഴിക്കാത്തതിൽ അത്ഭുതമൊന്നും പെടാനില്ല, കാരണം നമുക്ക് വിവരം ഇല്ല.
ഉണ്ടായാൽ എന്താ സംഭവിക്കാൻ നോക്കുക. ഇനി പെട്ട ചോദ്യം, മീനും മോരും വിരുദ്ധാഹാരമാണ് എന്ന് അറിയുന്നതോടൊപ്പം മീനും മോരും ഒന്നിച്ച് കഴിക്കാത്തവരൊന്ന് കൈമുക്കുക. ബാക്കി ജോലിക്ക് ഈ വിവരം കൊണ്ട് എന്താ കാര്യം? നിങ്ങൾക്ക് എന്തിനാ വിവരം? ഇങ്ങനെയാണെങ്കിൽ വിവരം കിട്ടണമെങ്കിൽ എവിടെ നിങ്ങൾ എത്തുക? നിങ്ങൾക്ക് മനസ്സിലായ അബദ്ധം എവിടെ കൊടുക്കുന്നത്? ഇനി കേട്ടോളൂ, ആളുകൾ ക്ലാസ് കേൾക്കാൻ വരുന്നതിന്റെ മനഃശാസ്ത്രം താരങ്ങള് കേൾവി സുഖത്തിന് വരികയാണ്. വെരി സിമ്പിൾ, മനസ്സിലാക്കിക്കോളൂ. അതിലൊരു ഹാപ്പിനെസ് കിട്ടുകയാണെങ്കിൽ വരും, അല്ലെങ്കിൽ വരൂല. കേൾക്കാൻ സുഖമില്ലാത്ത പ്രസംഗം കേൾക്കാൻ നമ്മളാരോ ഇരിക്കുമോ? ഇല്ല, മൂത്രിക്കാൻ മുട്ടിയും കക്കൂസ് പോകാൻ മുട്ടി അഭിനയിച്ചും സ്ഥലം വിടും. യെസ്, കാരണം പ്രസംഗം വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ട്. യെസ്, കേൾവി സുഖത്തിനാണ് ആളുകൾ വരുന്നത്. പഠിക്കാൻ വരിക എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട. ബഹുഭൂരിഭാഗം ആളുകളും വരുന്നത് കേൾവി സുഖത്തിന് വേണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് കാര്യം നേടാത്തത്. നമ്മൾ ചിലപ്പം പറയും നമ്മുടെ നാട്ടിലൊരു മതപ്രസംഗ പരമാവധി നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചോദിക്കും, ആരാണ് അവിടെ ഇന്ന് മതപ്രസംഗം നടത്തുന്നത്? ഫുലാൻ മുസ്ലിയാരാണ്. തൽക്കാലമൊക്കെ നമുക്ക് അങ്ങനെ പേരിടാം. ദർശു പോയക്ക് തിരിയാ എന്താ അർത്ഥം? സ്വയൻസോ എന്നതിന്റെ അർത്ഥം ഫുലാൻ മുസ്ലിയാർ. അല്ല, ഞാൻ വരുന്നില്ല. അത് നിങ്ങൾ വരാതിരിക്കുന്നത്, ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പോയി. പ്രസംഗത്തിനൊരു സുഖമല്ല. പ്രസംഗത്തിന് എന്താ വളരെ നോക്കും പനിയാ? വാട്ട് ഇസ് റോങ് വിത്ത് ഇറ്റ്? സുഖമല്ല എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സുഖമല്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കേൾക്കാൻ വരുന്നില്ല. നീ തിരിഞ്ഞോ, എന്താണ് നമ്മൾ ഇതിന് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഭൂരിഭാഗം ആളുകളെയും പരിപാടിക്ക് വരുത്തുന്നത് കേൾവി സുഖമാണ്, ഹാപ്പിനെസ് സീക്കിംഗ്. അറിയില്ല, അവതരണ ശരി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ സുഖം കിട്ടിയില്ലെന്നതാ പ്രശ്നം. അഗൈൻ, ചില ആളുകളുണ്ട് എവരി ജനറൽ റൂൾസ് എക്സംപ്ഷൻസ് അല്ല, പൊതു നിയമങ്ങൾക്ക് വിവാദങ്ങളുണ്ട്, നിങ്ങൾ പഠിക്കാൻ വന്നതാണ് അഗ്രി. പിന്നെ പ്രസ്ഥാന ബന്ധുക്കൾ ഒക്കെ വരുന്നവരുണ്ട്, കേൾവി സുഖത്തിന് വരുന്നവരല്ല. മനസ്സിലായില്ലേ? എന്നാലും വലിയ സുഖം ഉണ്ടാവില്ല. അത് ശരിക്കും കാണ മുന്നിന്ന് തടി കൊണ്ട് പറയും, സാറേ ദയവുണ്ടായോ എന്ന് നിർത്തി തന്നാൽ നിങ്ങളോട് ഞാൻ അത് പറയേണ്ട. ഇനി അത് കേട്ടോളൂ, കമ്മ്യൂണിക്കേഷൻ. ഞാൻ അക്കൂട്ടത്തിൽ നിന്ന് അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇത് വാക്കുകൾക്ക് 7% പങ്കുള്ളത്. സ്വരഭേദം 38%, ശരീരഭാഷ 55%. എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ വാക്കുകൊണ്ട് എന്നോട് പറയണ്ട. ബോഡി ലാംഗ്വേജ് കൊണ്ട് എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്, ആരും പറയണ്ട. ശരിയല്ലേ? ബോഡി ലാംഗ്വേജ് നിങ്ങൾ വിചാരിക്കും വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരിക്കലുമല്ല. സ്വരഭേദം 38%. വേണേ ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കാം, വിളിക്കപ്പെടുന്ന എല്ലാ കല്യാണത്തിനും പോകുന്നവരൊന്ന് കൈവക്ക. വൈ? മുസ്ലിമിന്റെ കടമയല്ലേ ക്ഷണിച്ചാൽ സ്വീകരിക്കാന്നത്? ഇദ്ദേഹം വിളിക്കപ്പെടുന്ന എല്ലാ കല്യാണത്തിനും പോവാറുണ്ട്. നിങ്ങൾക്ക് പറ്റി നമുക്ക് നല്ല അഭിപ്രായമല്ല. കാരണം രണ്ടു തരം വിളിയുണ്ട്, ഒന്ന് വരാനുള്ള വിളി, രണ്ട് വരാതിരിക്കാനുള്ള വിളി. ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ യെസ്. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഒരു ഗ്ലാസ് ചായ കുടിക്കല്ലേ? ഇദ്ദേഹത്തിന്റെ മറുപടി, സാറേ ചായ ഇപ്പം വേണമെന്നില്ല. അയാൾ പറഞ്ഞാൽ എന്താ അറിയോ, കിട്ടിയാൽ കുടിക്കാൻ റെഡിയിലാണ് ഞാൻ. വേണ്ട എന്നാണ് അയാൾ പറഞ്ഞതെങ്കിലും അയാളെ സ്വരപ്രബന്ധത്തിൽ എനിക്ക് മനസ്സിലായത് എന്താണ്, അയാൾ കുടിക്കാൻ റെഡിയാണ് എന്നാണ്. നമ്മൾ പെൺകുട്ടികളെ കെട്ടിക്കാൻ തീരുമാനിക്കുമ്പോൾ നോക്കേണ്ടി, ഇന്നെ കെട്ടിക്കണ്ട എന്നാ കുട്ടി പറയാ. കൽബിൽ എന്താ ആഗ്രഹം, വേഗം അങ്ങോട്ട് എത്തിച്ചു തന്നാൽ വളരെ നന്ദിയാണ്. ദിസ് ഈസ് വാട്ട് ഈസ് ഇൻസൈഡ്. അപ്പോൾ വാക്കുകളിലൂടെ സ്വരത്തിലൂടെ നമ്മൾ 38% മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണിത്. ഇനി ശരീരഭാഷയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. NLP സൈക്കോളജി പറയുന്നു, യു കെൻ നോട്ട് നോട്ട് കമ്മ്യൂണിക്കേറ്റ്. നിങ്ങൾക്ക് വാർത്താവിനിമയം നടത്താതിരിക്കാൻ സാധ്യമല്ല. ഞാൻ മിണ്ടാതിരിക്കല്ല സാറേ, മിണ്ടാതിരുന്നാലും നിങ്ങൾ എന്ത് കൊടുക്കുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ടീച്ചർമാർക്ക് മാഷന്മാർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. ഇതിലാരെങ്കിലും അധ്യാപകന്മാരുണ്ട്, ഒന്ന് കൈവക്കുക. എനി ടീച്ചേഴ്സ്? യെസ്, യു ആർ ഓൾ ടീച്ചേഴ്സ്. കുട്ടികൾ ക്ലാസ്സിലിരിക്കും, നിശബ്ദനായിരിക്കും, പക്ഷേ ഇവൻ നെഗറ്റീവ് മെസ്സേജ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. ഇരുത്തങ്ങളുടെ കാര്യങ്ങളും ഇവൻ അടിക്കാനും പോലും പറ്റൂല, നിശബ്ദനാ. കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ദയവുണ്ടായി സാറേ നിർത്ത്.
പ്രത്യേകിച്ച് നമ്മളെ ലെക്ചറർമാരാണ് ഏറ്റവും കൂടുതൽ സഹിക്കുന്നത്. കുട്ടികൾ വരല ബഹുമാനമല്ലാതെ എം എസ് എഫ് കെ എസ് യു എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ബുക്കും തിരിയിട്ടാ വരാ അല്ലേ, വരുമ്പം തന്നെ അഹങ്കാരികളാ വരവാ. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് 40 മിനിറ്റ് പൂർത്തിയാക്കി സ്ഥലം വിട്ടാൽ മതി എന്ന് തോന്നും. സ്റ്റുഡൻസ് നെവർ മോട്ടിവേറ്റ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിനെ ആര് മോട്ടിവേറ്റ് ചെയ്യണം? സ്റ്റുഡൻസ്. പക്ഷെ സ്റ്റുഡൻസ് സാധാരണ എന്താ ചെയ്യാറ് നിങ്ങള്? അപ്പൊ അതിലും പറയും പ്രസന്റേഷൻ സ്കില്ലിന്റെ പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നില്ല, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചത് നമുക്കറിയാം. മൈ ഗോഡ്, ഇനി 40 മിനിറ്റ് തങ്കപ്പ മാസ്റ്റർ പൊറുപ്പിക്കണമല്ലോ. നമ്മൾ അനുഭവിച്ചു വരാ. പക്ഷെ മാഷന്മാർ ഇപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ ഇങ്ങനെ തങ്കപ്പന്ന് ചിന്തിക്കുന്ന നമ്മളാണോ എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. ഇപ്പൊ പറഞ്ഞു വന്നത് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വിവരം കിട്ടി എന്നതുകൊണ്ട് ആ വിവരത്തിന്റെ ഗുണം നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പം മീനും മോരും ഒന്നിച്ച് കഴിക്കൽ വിരുദ്ധാഹാരമാണ് എന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നു അല്ലേ? കിട്ടി. അടുത്തത്, ഇന്നു മുതൽ മീനും മോരും ഒന്നിച്ച് കഴിക്കില്ല എന്ന് തീരുമാനിക്കാൻ തയ്യാറുള്ള ഒരു കൈവുക്ക്. മനുഷ്യന്മാരെങ്ങനെ നന്നാൻ പോയില്ല. ഇതല്ലേ സ്ഥിതി? കേട്ടോ എന്താ സംഭവിക്കുന്നത്? ഇത് ഞാൻ ബോധപൂർവ്വം നിങ്ങൾ പറയുന്ന എന്താ, നിങ്ങള് നമ്മുടെ പ്രശ്നം വിവരം കിട്ടായ്മ. ചിലതൊക്കെ ഒരുപാട് വിവരം നമുക്കുണ്ട്, പക്ഷേ കിട്ടിയ വിവരം പലതും പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ തയ്യാറില്ല എന്നതാണ് പ്രശ്നം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. നമുക്ക് രുചിബോധാണ്, ഏത് ആരോഗ്യം പോയാലും തിരക്കടില്ല. ഇനി ഞാൻ വേറെ ഒന്ന് ചോദിക്കാം. എല്ലാവരും സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് വയറ് നിറച്ച്, നമ്മൾ വയറ് നിറച്ച് തിന്നാണോ പഠിച്ചിരിക്കുന്നത്? നോ. എന്താണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം? എന്താണ് ആയുർവേദത്തിന്റെ സിദ്ധാന്തം? ഡയറ്റിന്റെ 1/3 കാലി അല്ലേ? യെസ്. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് അങ്ങേയറ്റം ഹാനികരമാണ്. ആയുർവേദ സിദ്ധാന്ത പ്രകാരം പഞ്ചഭൂതങ്ങളാലാണ് ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിലൊന്ന് വായുവാണ്. വായുവിന് വേണ്ടി കുറച്ച് വായു കാലിയാക്കിയിട്ട് ആമാശയത്തിൽ തന്നെ വെച്ച് പറ്റൂ എന്നാണ് പറയുന്നത്. അതുപോകട്ടെ, തത്വം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ളതാണ് വയറിന്റെ 1/3 ഉണ്ടാക്കിക്കൊള്ളണം, കാലിയാക്കി വെക്കണം. ഇനി ഇവിടെ ഞാൻ ചെറിയൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. വളരെ രുചികരമായ ഭക്ഷണത്തിന് മുന്നിലെത്തിപ്പെട്ടാൽ, വളരെ രുചികരമായ ഭക്ഷണത്തിന് മുന്നിലെത്തിപ്പെട്ടാൽ വയറിന്റെ 1/3 കാലിയാക്കി ഭക്ഷിച്ച് മടങ്ങാൻ കഴിയുന്നവർ കൈവെക്കുക. വളരെ ഇഷ്ടമായി. ഈ 4 ആളുണ്ട്, ഇവരൊന്ന് പരിശോധിക്കാൻ നിങ്ങൾ തീരുമാനിക്കാം. എന്താണ് പ്രശ്നം? കണ്ടോ നിങ്ങള് എന്തേ സംഭവിച്ചത്? നമ്മൾക്കൊരു ധാരണയുണ്ട്, നമുക്ക് വിവരത്തിന്റെ കുറവാണ് എന്ന്. ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾക്കുള്ള ഇസ്ലാമിക വിവരത്തിന്റെ പകുതി എങ്ങാനും നമ്മൾ നടപ്പിലാക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മക്കൊക്കെ ഒരു ചെറിയ വലിയ ഇപ്പോഴുള്ള വിവരത്തിന്റെ പകുതി നടപ്പിലാക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു ചെറിയ വലിയന്റെ മർത്തബയിലേക്ക് നമുക്ക് ഉയരാം. വിവരമില്ലാതിരിക്കണ, വേറെ പഠിക്കേണ്ടത്. അപ്പൊ എന്താ വേണ്ടത്?
നിങ്ങൾ നിലവിലുള്ള അവസ്ഥയിൽ എന്താവണം? സന്തുഷ്ടവരാവാൻ തയ്യാറാവണം. എന്നു മുതൽ? നാളെ മുതൽ. എന്നാ നീട്ടിക്കുന്നൊരു സുഖം കിട്ടി.